Good morning, my dear students. Welcome to Bosco Campus Vision. This is Asha SP from PG Department of Commerce. We are on the next lecture of Income Tax Planning and Management. We are dealing with tax planning relating to managerial decision. Tax planning relating to managerial decision. So we have deal with on or lease, then a sale of assets used for scientific research, repairs, renewal and renovation, replacement of an asset, etc., etc. And today we are on the last portion of this shutdown or continue decision. Whether to shut down a business or to continue a business for the purpose of tax planning. Whether to shut down or continue a business for the purpose of tax planning. It depends upon various factors. Would a business continue cheyano adho nammal discontinue cheyano nalladhu kore factors inde base laana nammal cheynathu. It depends upon fall in the demand of a product, then high rate of tax, because of high rate of tax, then financial problems, then mismanagement, change in technology, etc., etc. അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വെദർ ടു ഷട്ട് ഡൗൺ എ ബിസിനസ് ഓർ ടു ഓർ ടു കണ്ടിന്യൂ എ ബിസിനസ് വിത്ത് കറണ്ട് ആസ്പെക്ട്സ്. സോ ദർ ആർ സം പോയിന്റ്സ് റിലേറ്റിംഗ് ടു ഷട്ട് ഡൗൺ ഓർ കണ്ടിന്യൂ ഡിസിഷൻ. നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുമ്പോഴും കണ്ടിന്യൂ ചെയ്യുമ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ ടാക്സ് ലയബിലിറ്റി ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. It is better in the case of a company aanundengil, it is better to amalgamate with another company. Nammale vera company ki etedukkan pattuvaanengil, it is better. Allengil nammalku rendu company ayita join cheythu povaanengil, it is better. Or it may absorb with another company. So in the first one is in the case of retrenchment compensation. Nammale company shut down cheyna samayathu nammal edukkunna or aspect aanu retrenchment compensation. Adhaayathu employees nu nammal of course pirichu vidum. Aa pirichu vidunna samayathu nammal kodukkunna compensation aanu nammal endennu vilikkunnathu retrenchment compensation. Appo retrenchment compensation nammal pay cheyna samayathu it is considered as a disallowed expense. നമുക്ക് ഇറ്റ് ക്യാൻ ബി ഡിഡക്റ്റബിൾ ആസ് എ ബിസിനസ് എക്സ്പെൻസ്. ബിസിനസ് എക്സ്പെൻസ് ആയി ഡിഡക്ട് ചെയ്ത് അത് നമുക്ക് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യാം, അത്രയും കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് ഇൻ ദ കേസ് ഓഫ് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ. എംപ്ലോയീസിനെ പിരിച്ചുവിടുമ്പോൾ ഉള്ള ഒരു എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ആ സമയത്ത് എംപ്ലോയിയെ പിരിച്ചുവിടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കോമ്പൻസേഷനാണ് നമ്മൾ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ കൊടുക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് കൺസേർഡ് ആസ് എ ഡിസലൗഡ് എക്സ്പെൻസ്. നമ്മൾ ഓഫ് കോഴ്സ് ബിസിനസ് ഓർഗനൈസേഷനിൽ ഷട്ട് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ എംപ്ലോയീസിനെയും പിരിച്ചുവിടും. ഡിസലൗഡ് എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, നെറ്റ് പ്രോഫിറ്റ് കൂടും. അപ്പോൾ എപ്പോഴും ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട്സ് ആൻഡ് ബാഡ് എറ്റ്സ്. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട്സും ബാഡ് എറ്റ്സും. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട്സ് നമുക്കൊരു ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്, ബാഡ് എറ്റ് ഈസ് ഓൾസോ എ ഡിഡക്റ്റബിൾ എക്സ്പെൻസ്. അപ്പോൾ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷന്റെ വ്യൂ പോയിന്റിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു കണ്ടിന്യൂ ദ ബിസിനസ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട്സും ബാലറ്റും ആണ് നമുക്ക് കൂടുതലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് അതൊരു അലൗഡ് എക്സ്പെൻസ് ആണ്, നമുക്ക് അത് ഡിഡക്ട് ചെയ്യാം. നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കമ്പനിക്ക് അത്രയും കുറഞ്ഞിരിക്കും, ആ വർഷം അത്രയും കുറച്ച് മാത്രം നമ്മൾ ടാക്സ് അടച്ചാൽ മതി. ഇനി ഇൻ ദ കേസ് ഓഫ് ക്ലോസ്ലി ഹെൽഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ കഴിവതും നമ്മൾ ഷെയർ ഹോൾഡിംഗിൽ ചേഞ്ചസ് വരാതിരിക്കുക. ദാറ്റ് മീൻസ് മോർ ദാൻ 49% ആണെങ്കിൽ അത് ഓഫ് കോഴ്സ് ബിക്കംസ് എ വൈഡ്ലി ഹെൽഡ് കമ്പനി. ക്ലോസ്ലി ഹെൽഡ് കമ്പനിയുടെ പ്രൊവിഷൻസും വൈഡ്ലി ഹെൽഡ് കമ്പനിയുടെ പ്രൊവിഷൻസും രണ്ടും രണ്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എപ്പോഴും ക്ലോസ്ലി ഹെൽഡ് കമ്പനി ആയിരിക്കുന്നതാണ് ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് നല്ലത്. ഇനി ഇനി അത് ചേഞ്ച് ഇഫ് ദെർ ഇസ് എ ചേഞ്ച് ഇൻ ഷെയർ ഹോൾഡിംഗ്സ്. ഷെയർ ഹോൾഡിംഗിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ, നമ്മൾ ആർക്കാണോ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് അയാളും നമ്മളും റിലേറ്റീവ്സ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ ഷെയർ അല്ലെങ്കിൽ ബിസിനസ് എന്തോ ആയിക്കോട്ടെ നമ്മൾ വേറൊരാൾക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊടുക്കുന്നതെങ്കിൽ ദേ മേ ട്രാൻസ്ഫർ സം ഷെയർസ് ആസ് ഗിഫ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം, ആ ഷെയർസ് ഗിഫ്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ
ചെയ്യാം. അപ്പൊ എപ്പോഴും അത് പടം നിൽക്കട്ടെ, എപ്പോഴും ഒരു കമ്പനി ക്ലോസ്ലി ഹെൽഡ് കമ്പനി ആയിട്ട് നിൽക്കുന്നതാണ് നല്ലത്. അതാണ് കമ്പനിയുടെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ബെനഫിഷ്യൽ. ക്ലോസ്ലി ഹെൽഡ് കമ്പനിക്ക് ഒത്തിരിയും ടാക്സ് ബെനഫിറ്റ്സ് ഉണ്ട്. ഇൻ കേസ് നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ ബോണസ് ഷെയർസും അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ക്ലോസ്ലി ഹെൽഡിന്റെ പ്രൊവിഷൻസ്, ഹെൽഡ് കമ്പനിയുടെ പ്രൊവിഷൻസ് എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ലാസ്റ്റ് വൺ ഇസ് ഇറ്റ് ഇസ് ബെറ്റർ ടു അമാൽഗമേറ്റ് എ കമ്പനി വിത്ത് അനദർ കമ്പനി. നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ഇറ്റ് ഇസ് ബെറ്റർ ടു അമാൽഗമേറ്റ് അനദർ കമ്പനി. ഇത് മാത്രമല്ല, വേറെ ഒരുപാട് പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ആഡ് ചെയ്യാം. സോ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പോയിന്റ്സ് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പൊ ഇത് വലിയൊരു എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങനെയുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ പോലും നമ്മൾ മാനേജർ ഡിസിഷൻ എടുക്കുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഡിസിഷനും കൂടെ അതിനകത്ത് വരുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടു ഡിസിഷൻ. ദിസ് ഇസ് ആശ എസ് പി സൈനിങ് ഓഫ് ഫ്രം പോസ്കോ ക്യാമ്പസ് സ്റ്റേഷൻ.